ബാബ അത്ഭുതം കാണിക്കുകയാണ് എങ്ങനെ തന്റെ കുട്ടികളെ സമ്പന്നവും സമ്പൂർണവുമാക്കി മാറ്റുന്നതിന് വേണ്ടി ബാബ നമുക്ക് എല്ലാവർക്കും സുവർണ അവസരമാണ് നൽകിയിരിക്കുന്നത് ഈ അവസരം എല്ലാവരും നാനാവശത്തുള്ളവരും വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇവിടെ നിന്നെല്ലാം എനിക്ക് വാർത്തകൾ ലഭിക്കുന്നുണ്ടോ ഏറ്റവും കൂടുതൽ ബ്രാഹ്മണാത്മാക്കളും മനസ്സിന്റെയും വായുടെയും മൗനം വെച്ചുകൊണ്ട് നല്ല തപസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈയൊരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത് ബാബയുടെ അൻപതിനായിരത്തോളം സമർപ്പിത സഹോദരീ സഹോദരങ്ങൾ അതിൽ ഒരു പത്തായിരം പേരെങ്കിലും നല്ല രീതിയിൽ തപസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിനാശജ്വാല എന്താ പ്രജ്വലിക്കില്ലേ ബാബ് ര രചിച്ചിട്ടുള്ള ഈ യജ്ഞത്തിൽ ഒരുപാട് തവണ ബാബ പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ സ്ഥിതി നല്ല രീതിയിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ബാബ വാർത്തകൾ കേൾക്കുമായിരുന്നു സാകാര ബാബയുടെ അടുത്ത് റേഡിയോ ഉണ്ടായിരുന്നു റേഡിയോയിൽ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നാനാവശ്യത്വം ചഞ്ചലപ്പെടുത്തുന്ന ന്യൂസ് കേൾക്കുമ്പോൾ ബാബ പറയുമായിരുന്നു കുട്ടികളുടെ സ്ഥിതി നല്ലതായതിനാലാണ് ലോകത്തിൽ പരിവർത്തനത്തിന്റെ മണി മുഴങ്ങുന്നതെന്ന് നുസരിച്ച് ഇത്രയും പവിത്ര ആത്മാക്കൾ പ്രവൃത്തിയിലുള്ളവരായിക്കോട്ടെ സമർപ്പിതരായിക്കോട്ടെ സഹോദരി സഹോദരങ്ങളായിക്കോട്ടെ എല്ലാവരുടെ ഉള്ളിലും ഈ ഒരു ലഹരിയാണ് ഇപ്പോൾ തപസ്യ ചെയ്യണമെന്ന് തപസ്യയിലൂടെ തന്റെ സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്തണം അതിനോടൊപ്പം തന്നെ വളരെയധികം പവിത്രമായ നിർവികാരി സ്ഥിതി ഉണ്ടാക്കണം ബാബയുടെ ടച്ചിങ്സിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വിധത്തില് എന്തുകൊണ്ടെന്നാൽ വർത്തമാന സമയത്ത് പരിതസ്ഥിതിയെ കണ്ടുകൊണ്ട് എനിക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നു പെട്ടെന്ന് തന്നെ എന്തും സംഭവിക്കാം ആ പാഠം ബാബ നമ്മളെ പക്കയാക്കുകയാണ് പെട്ടെന്നുള്ള പാഠത്തിനായാണ് ബാബ പറയുന്നത് എവർ റെഡിയായി മാറും എന്ത് വേണമെങ്കിലും സംഭവിക്കാം വേണ്ടി എവർ റെഡി ആയിട്ട് മാറുന്നതിനു വേണ്ടി ഒരു വാക്ക് ബാബ പറഞ്ഞത് വളരെ കാലത്ത് അഭ്യാസം എന്നാണ് വളരെ കാലത്ത് അഭ്യാസം ഉണ്ടാകുന്ന സമയത്തെ എവർ റെഡിയിട്ട് മാറാൻ സാധിക്കുള്ളൂ താങ്കൾ തയ്യാറായിരിക്കൂ ബാബ താങ്കളിലൂടെ സേവനം ചെയ്യേണ്ടത് ചെയ്യിപ്പിച്ചോളും ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാബയുടെ പ്രത്യക്ഷതയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യക്ഷത ഉണ്ടാകാത്തിടത്തോളം കാലം പരിവർത്തനം ഒരിക്കലും സംഭവ്യമല്ല തയ്യാറെടുപ്പ് ഫുൾ ഫോഴ്സ് അല്ലെങ്കിൽ എല്ലാ പ്രകാരത്തിലൂടെ തയ്യാറെടുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും കുട്ടികളെയും ബാബ തയ്യാറാക്കുന്നുണ്ട് അതിനോടൊപ്പം പ്രകൃതിയും നാനാവശത്തും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരും പരസ്പരം ഡിസ്റ്റർബ് ഡിസ്റ്റർബായിക്കൊണ്ടേയിരിക്കുന്നു ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുന്നു ക്രോധത്തിന്റെ ജ്വല പ്രജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്തുണ്ടെന്നാൽ ബാബ പറയാറുണ്ട് മഹാവിനാശം വ്യക്തിയെല്ലാം ഉണ്ടാക്കുന്നത് ക്രോധമാണ് ഉണ്ടാക്കുക വികാരം അതിനുള്ള തയ്യാറെടുപ്പും നമ്മൾ കാണപ്പെടുന്നുണ്ട് ഒരു ദേശം മറ്റേ ദേശത്തെ ആക്രമിക്കുന്നു ബാബ പറയാറുണ്ട് ഇതെല്ലാം പെട്ടെന്നുള്ള കളികളാണ് ഇതിനു വേണ്ടി നമ്മൾ കുട്ടികൾക്ക് ബാബ തയ്യാറാകാനുള്ള സമയം നൽകുകയാണ് കുട്ടികളെ തയ്യാറാകൂ എവർ റെഡിയാകൂ വളരെ കാലത്തെ അഭ്യാസം ചെയ്യൂ അപ്പൊ എന്ത് നമ്മൾ ചെയ്യണം അന്തിമ സമയത്തെ പേപ്പറിന്റെ എന്ത് തയ്യാറെടുപ്പാണ് നമുക്ക് നടത്തേണ്ടത് നമുക്കറിയാം പേപ്പറും അനൗൺസ് ചെയ്തു സമയവും അനൗൺസ് ചെയ്തു ഒരു സെക്കൻഡിലെ പേപ്പറാണ് നഷ്ടമോഹ സ്മൃതി ലബ്ധ എവിടെയും ഏതൊരു തരത്തിലുള്ള തടസ്സങ്ങളോ മോഹം മമതയുടെ ചരടുകൾ ഞാനാകുന്ന ആത്മാവിനെ ഒരകർഷണത്തിലും ബന്ധി ബന്ധിപ്പിക്കരുത് നമുക്ക് ബാബയെ ഓർമ്മിക്കണം അതിനോടൊപ്പം നമ്മുടെ സൂക്ഷ്മ ചെക്കിംഗും പരിശോധനയും നമ്മൾ ചെയ്യണം ഈ പരിശോധനയിൽ സ്വയം സ്വയത്തിലേക്ക് നോക്കണം പ്രകാശ്മണി ദാദിജി അങ്ങനെയായിരുന്നു പല ക്ലാസ്സുകളിലും ഞാൻ കേട്ടിട്ടുമുണ്ട് ഒരു ദിവസം ഞാൻ ദാദിയുടെ അടുത്തേക്ക് പോയി അപ്പോൾ പ്രകാശ്മണി ദാദിയുടെ കാര്യമാണ് പറയുന്നത് ദാദി ദാദിയുടെ റൂമില് ശാന്തി വനിൽ ഇരിക്കുന്നു ഒറ്റക്കായിരുന്നു ഇരുന്നിരുന്നത് ഞാൻ പെട്ടെന്ന് ദാദിയുടെ അടുത്തേക്ക് പോയി പക്ഷെ ദാദി കണ്ണു തുറന്നില്ല ഒറ്റക്ക് എവിടെയോ മുഴുകിയ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനും ദാദിയുടെ മുന്നിൽ ദാദിയുടെ കൂടെ സോഫയിൽ തന്നെ ഇരുന്നു പക്ഷെ അപ്പോഴും ദാദി അറിഞ്ഞില്ല ഞാൻ വന്നത് അപ്പൊ ഞാൻ ദാദിയുടെ കൈയിൽ ഇങ്ങനെ തൊട്ടിട്ട് ദാദി ദാദീന്ന് വിളിച്ചു ഒന്ന് രണ്ട് തവണ കൈ ഇളക്കിയപ്പോ ദാദി കണ്ണു തുറന്നു വളരെ സ്നേഹത്തോടു കൂടി എന്നെ നോക്കി പുഞ്ചിരിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ദാദി എന്താ ചെയ്യണേ കണ്ണടച്ചോണ്ട് ഞാൻ വന്നിട്ട് കൈ ഇളക്കിയിട്ടൊന്നും അറിഞ്ഞില്ലല്ലോ എന്നെ നോക്കിയില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ദാദി കേട്ടിട്ട് പുഞ്ചിരിച്ചോണ്ട് എന്നോട് പറഞ്ഞു ഞാൻ പറയട്ടെ എന്താ ചെയ്യണെന്നുള്ളത് അപ്പൊ ഞാൻ പറയൂ ദാദി എന്ന് പറഞ്ഞു ഞാൻ കണ്ണടച്ചിരുന്നിട്ട് എന്റെ ആത്മാവാകുന്ന വജ്രത്തെ ബാബ എപ്പോഴും പറയുവല്ലോ വജ്രത്തിൽ എന്തെങ്കിലൊക്കെ കറിയുണ്ടോ എന്നുള്ളത് നോക്കാൻ അപ്പൊ ഞാൻ ആത്മാവാകുന്ന വജ്രത്തെ എന്റെ കയ്യിൽ എടുത്തുകൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് എന്റെ മൂന്നാമത്തെ നേത്രത്തിലൂടെ ഞാൻ നോക്കുകയായിരുന്നു ഈ ഡയമണ്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള കറയുണ്ടോ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ ഞാൻ നാനാഭാഗത്തേക്ക് നോക്കിയപ്പോ എന്റെ തൊട്ടു മുന്നിൽ ബാബ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ബാബ എന്നോട് പറഞ്ഞു കുട്ടി ഈ ഡയമണ്ട് വളരെ പ്യുറാണ് ശുദ്ധമാണ് വാല്യുബിൾ ഡയമണ്ടായി മാറി ഒരു കറയുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ബാബയുമായിട്ട് ഞാൻ ആത്മീയ സംഭാഷണം ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ ബാബയെ നോക്കിക്കൊണ്ടിരുന്നു ബാബ എന്നെയും നോക്കിക്കൊണ്ടിരുന്നു എന്റെ ദൃഷ്ടി ഭജ്രത്തിലും പതിഞ്ഞിരുന്നു ആ രീതിയിൽ ദാദി കർമാതീത സ്ഥിതിയുടെ സമീപത്തെത്തി എന്ന് എനിക്ക് അനുഭവപ്പെട്ടിരുന്നു അന്ന് ഒരു തരത്തിലുള്ള കറിയില്ലെങ്കിൽ പിന്നെ കർമാതീത അവസ്ഥ തന്നെയല്ലേ ഉണ്ടാവുക അപ്പൊ ഞാനത് കേട്ടിട്ട് കുറച്ചൊന്ന് സങ്കല്പം എനിക്ക് വന്നു ദാദി ഞങ്ങളുടെ എല്ലാവരെയും വിട്ടു പോവൂന്നൊരു സങ്കല്പം വന്നു ആ സമയത്തായിരുന്നു എനിക്ക് വിദേശത്ത് പോകേണ്ട ഒരു പ്രോഗ്രാം എനിക്ക് അമേരിക്ക ലണ്ടൻ അവിടേക്കൊക്കെ പോണായിരുന്നു അതിനു മുൻപായിട്ട് ഞാൻ ദാദിയോട്ട് സംസാരിച്ചിരുന്നു അപ്പൊ ഞാൻ ദാദിയോട് സമ്മതം വാങ്ങിക്കാനായിട്ട് പോയിരുന്നു പക്ഷെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു ഞാൻ വരണ വരണവരയ്ക്കും ബാബ ദാദിക്കൊന്നും സംഭവിക്കരുതേ എന്ന് പറഞ്ഞു മനസ്സിൽ മാത്രം എനിക്ക് തിരിച്ചു വരേണ്ട ഒരു ഡേറ്റ് ഓഗസ്റ്റ് ഇരുപതായിരുന്നു ആ ദിവസം ദാദി കോമയിലേക്ക് പോയി അബോധാവസ്ഥയിലേക്ക് പോയി ഡോക്ടേഴ്സ് അവരെ അഹമ്മദാബാദിലേക്ക് പറഞ്ഞയച്ചു ഞാൻ ലണ്ടനിൽ നിന്നും ആ ദിവസം അഹമ്മദാബാദിലേക്ക് എത്തിച്ചേർന്നു ഞാൻ ബോംബെയിൽ വന്നു അതിന് ശേഷം അഹമ്മദാബാദിലേക്ക് വന്നു ദാദിയുടെ വണ്ടി എൻ്റെ വണ്ടിയുടെ തൊട്ട് മുന്നിലായിരുന്നു ഞാൻ ദാദിയുടെ വണ്ടിയുടെ തൊട്ട് ബാക്കിലായിരുന്നു എനിക്ക് പൂർണ്ണ അനുഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ കളി പൂർത്തിയാവാൻ പോവുകയാണെന്ന് അഞ്ചു ദിവസം ഞങ്ങൾ എല്ലാവരും ദാദിയുടെ കൂടെ ദാദിയുടെ ഇരുന്ന മണിക്കൂറുകള് യോഗം ചെയ്തിരുന്നു ഏത് ദിവസം ദാദി അവ്യക്തമാകുന്ന ദിവസമായിരുന്നു ഞങ്ങൾക്ക് അറിയാമായിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് മൌണ്ട്അബുവിൽ ഒന്ന് പോയിട്ട് വരണമായിരുന്നു മുകളിലേക്ക് കാരണം വിദേശത്ത് വന്നതിന് ശേഷം പോയിരുന്നില്ല അപ്പൊ പുറത്ത് ഗേറ്റിന്റെ പുറത്തായിട്ട് വണ്ടി നിൽക്കുവായിരുന്നു ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നു അടുത്തേക്ക് എല്ലാവരും വരൂ അപ്പൊ ഞാൻ അടുത്തേക്ക് പോയപ്പോ എല്ലാവരും ദാദിക്ക് ചുറ്റും നിക്കണുണ്ടായിരുന്നു ദാദിയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും അവിടെ നിന്ന് അവസാനത്തെ നിമിഷം ദ്ദേഹത്തിനും ദാദി പറന്നുർന്നത് ഞങ്ങൾ കണ്ടു ദാദിയെ ഒരുപാട് മെഷീൻസ് കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു ആ മെഷീൻസിന്റെ എല്ലാം പാരാമീറ്റേഴ്സ് സീറോയിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാരും പറഞ്ഞു ദാദി പോയി എന്ന് രണ്ടു മിനിറ്റിന് ശേഷം വീണ്ടും ആ പാരാമീറ്റേഴ്സ് വർക്ക് ചെയ്യാൻ ആരംഭിച്ചു അപ്പൊ ഗുപ്താജി എല്ലാം പറഞ്ഞു ദാദിജി തിരിച്ചു വന്നു എന്നുള്ള സന്തോഷം എല്ലാവരിലും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടു നിമിഷം ദാദി എല്ലാവർക്കും ദൃഷ്ടി തന്നെ വീണ്ടും കണ്ണടച്ചു പാരാമീറ്റേഴ്സ് വീണ്ടും സീറോ ആയി ഞാൻ ആ ദൃശ്യം ഒരിക്കലും മറക്കില്ല ദാദി എങ്ങനെ നമ്മൾ കുട്ടികൾക്ക് പ്രേരണ നൽകിക്കൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കൂ ഇത്രയും വലിയ സേവനത്തിന്റെ ഉത്തരവാദി ഇത്രയും വലിയ യജ്ഞം ഇത്രയും വലിയ കാര്യവ്യവഹാരങ്ങള് എല്ലാം കണ്ടിട്ടും കാണാതിരുന്നു ഒരൊറ്റ ധ്വനി ആയിരുന്നു എനിക്ക് കർമാതീതമായി മാറണം കണ്ണ് അടച്ച് ദാദി ബാബയുടെ അടിത്തട്ടിലേക്ക് പോയി ദീതിയെ ഞാൻ ഇങ്ങനെ തന്നെയാണ് കണ്ടത് ദീദി നമ്മളിൽ നിന്നും യുന്ന സമയത്ത് ഞാൻ മധുപൻ മുറ്റത്താണ് ദീതിയെ ഞാൻ അവസാനമായി കണ്ടത് ദീതിയുടെ അടുത്ത് എന്തെങ്കിലും വാർത്തകൾ കൊണ്ട് പോകുമ്പോൾ ദീദി പറയുമായിരുന്നു ഇതെല്ലാം ഉപേക്ഷിക്കൂ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ തിരിച്ചു പോകേണ്ട സമയായിന്ന് ദീദി പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നുള്ളത് ആർക്കും അറിഞ്ഞിരുന്നില്ല ദീദി അമൃതവേളയിൽ യോഗം ചെയ്യിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പെട്ടെന്ന് ഒരു ദിവസം മണിക്ക് ബാത്റൂമില് ഫ്രഷ് ആവാൻ വേണ്ടി പോയപ്പോ ചെറുതായിട്ട് ചുമരില് തലമുട്ടി രക്തം വന്നു യോഗത്തിൽ വരാൻ ലേറ്റ് ആയി ദാദിക്ക് ഇത് മനസ്സിലായി എന്തോ സംഭവിച്ചു എന്ന് യോഗത്തിലേക്ക് വന്നില്ലല്ലോ അപ്പൊ ദീദി പറഞ്ഞു ചെറിയൊരു മുറിവ് പറ്റി അപ്പൊ എല്ലാവർക്കും ഉള്ള സംശയം ഇതായിരുന്നു വയസ്സായല്ലോ അപ്പൊ കൺ കണ്ണിലെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞു ചെക്കിംഗ് ചെയ്യാൻ ബോംബെ ഹോസ്പിറ്റലിലാണ് പോയത് ഡോക്ടേഴ്സ് പരിശോധിച്ചപ്പോ പറഞ്ഞത് ഇതാണ് വേറെ കുഴപ്പമൊന്നുമില്ല കണ്ണിലേക്ക് വരുന്ന രക്തത്തിന്റെ കുഴലിൽ രക്തം വരുന്നില്ലെന്ന് പറഞ്ഞു ആ കുഴലിൽ രക്തക്കുഴല് ചെറിയൊരു മുഴയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു ചെറിയൊരു മുഴയാണ് കുഴപ്പമൊന്നുമില്ല നമുക്കത് ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളയാവുന്നതേയുള്ളൂ പിന്നെ എല്ലാം ശരിയായിക്കോളൂന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ നടത്തി പക്ഷെ ഡ്രാമ വളരെ വണ്ടർഫുൾ ആയിരുന്നു ദീദി വിടെ പറയുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോ അവ്യക്തബാപ്താദ ഹോസ്പിറ്റലിൽ വന്നു ബാബയാണ് ദീതിയെ പറഞ്ഞയച്ചത് ഓപ്പറേഷനായിട്ട് വളരെ സ്നേഹത്തോടെ ദീദി ഒരു വശത്ത് ദാദി ഒരു വശത്ത് ഗുൽസാർ ദാദിയുടെ ശരീരത്തിലേക്ക് ബാബ വന്ന് ദീദിക്ക് ദീദിയെ വളരെ സ്നേഹത്തോടു കൂടി പറണയച്ചു എല്ലാവരിൽ നിന്നും വേറിട്ടതും സ്നേഹിയും ഉപരാമവുമായിരുന്നു ദീദി ഓപ്പറേഷൻ നടന്നതിന് ശേഷം ദീദി അബോധാവസ്ഥയിലേക്ക് പോയി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തന്റെ പഴയ ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു അവിടെ ദീദി ശരീരം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വ്യാഴാഴ്ച ഓം ശാന്തി ഭവനിൽ ബോഗ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വ്യാഴാഴ്ചത്തെ നമ്മുടെ ഒരു അച്ചൽ ദീദി ഉണ്ടായിരുന്നു ഇപ്പൊ ദീദി ബോഗ് വെച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ബോഗ് വെക്കാനായിട്ട് സന്ദേശി പറന്നുയർന്നു എന്നിട്ട് തിരിച്ചു വന്ന സമയത്ത് സന്ദേശം കേൾപ്പിക്കുന്നതിന് പകരം കരയാൻ ആരംഭിച്ചു ഇപ്പൊ എല്ലാരും ചോദിച്ചു എന്താ സംഭവിച്ചേ എന്താ സംഭവിച്ചേ എന്താ പാപം നിനക്ക് കാണിച്ചു തന്നെ അപ്പൊ ദീദി കരഞ്ഞു കരഞ്ഞു രണ്ടേ രണ്ട് വാക്ക് പറഞ്ഞു ഞാൻ വളരെയധികം ആളുകൾ മധുബനില് ഒത്തുകൂടിയിരിക്കുന്നതായിട്ട് കണ്ടു എല്ലാവരുടെയും കയ്യിൽ പൂമാലുണ്ടായിരുന്നു എല്ലാവരും ദീദിക്ക് മാലകൾ അർപ്പിക്കുന്നതായിട്ട് കണ്ടു അപ്പൊ എനിക്ക് ഇത് അനുഭവപ്പെട്ടത് ദീതി ശരീരം ഉപേക്ഷിച്ചു എന്നാണ് ഇവിടെ ഈ ദീതി അജൽ ദീദി സന്ദേശം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ദീദി ശരീരം ഉപേക്ഷിക്കുകയായിരുന്നു ഒരു ഒരൊൻപത് മണിക്ക് രാവിലെ വളരെ അത്ഭുതകരമായ ദൃശ്യമായിരുന്നു പക്ഷെ എനിക്ക് ആ ദൃശ്യം മുഴുവനും കേൾപ്പിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പക്ഷെ അന്തിമ സമയത്ത് പേപ്പറിനായിട്ട് ഈ ആത്മാക്കളെല്ലാം വളരെ നല്ല രീതിയിൽ തയ്യാറായിട്ടാണ് പാസ്സായത് ഒരു ബാബ രണ്ടാമതാരും ഇല്ല ഏതൊരു ചരടും ആകർഷിച്ചിരുന്നല്ലോ അവരെ ബാബ അനുഭവം കേൾപ്പിക്കുവല്ലോ സാക്കാര ബ്രഹ്മ ബാബ അതേ അനുഭവം തന്നെയാണ് ദാദിമാർക്ക് ഉണ്ടായിരുന്നത് ത്രിമൂർത്തി ദാദിമാര് ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ പോയിരുന്നു ജാനകി ദാദിജി ഞാൻ വളരെ നല്ല രീതിയിൽ അവസാന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ദീദി പ്രകാശ്മണി ദാദി ജാനകി ദാദി വണ്ടർഫുൾ പാർട്ടായിരുന്നു ഇവരുടെ ഇങ്ങനെ ഒരു പാർട്ട് അഭിനയിച്ചിട്ടാണ് അവര് പോയത് അവർ ഈ രീതിയിലായിരുന്നു പുരുഷാർത്ഥം ചെയ്തത് എങ്ങനെ വെണ്ണയിൽ നിന്നും തലനാരി പുറത്തെടുക്കും ആ രീതിയിലാണ് ഇവരുടെ ആത്മാവ് പോയത് ഒരു ബാബ രണ്ടാമതൊന്നില്ല അവസാന സമയത്ത് ആരെയും ഇവർക്ക് ഓർമ്മ വന്നിട്ടില്ല ഏറ്റവും കൂടുതൽ കാര്യവ്യവഹാരങ്ങളും ഉത്തരവാദിത്വം ഉള്ളവരായിരുന്നു എല്ലാവരുടെയും സ്നേഹം എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായിരുന്നു ഇവര് പക്ഷെ എന്നിട്ടും ഒരാത്മാവ് പോലും ഇവരെ അവസാന സമയത്ത് ആകർഷിച്ചിരുന്നില്ല അപ്പൊ വളരെ കാലത്തെ അഭ്യാസം ആണ് അന്തിമ സമയത്ത് നമുക്ക് അന്തിമ ദീസോ ഗതിയാക്കി തീർക്കുക നമ്മുടെ മുന്നിൽ ഉദാഹരണമായിട്ട് ദാതിമാരുണ്ട ഉണ്ടായിരുന്നു അന്തിമ സമയത്ത് ഒരേയൊരു ബാബ രണ്ടാമതാരും ഇല്ല ഇതിനു വേണ്ടി ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്യണം ലേശം പോലും ദേഹത്തിലോ സംബന്ധത്തിലോ വസ്തുക്കളിലോ ഏതിലെങ്കിലും നമുക്ക് ആകർഷണം ഉണ്ടായി എങ്കിൽ വലിവുണ്ടായി എങ്കിൽ അന്തിമ സമയത്ത് നമുക്ക് അത് തന്നെ ഓർമ്മ വരുള്ളൂ അതുകൊണ്ട് ബാബ പറയാറുണ്ട് വളരെ സമയം ഈ ദേഹത്തിൽ നിന്നും വേറിട്ടിരിക്കാനുള്ള അഭ്യാസം നിങ്ങൾ ചെയ്യണം ിതി എത്രത്തോളം നമ്മൾ അഭ്യസിക്കുന്നു അത്രത്തോളം ആത്മാവി ദേഹത്ത് നിന്നും വേറിട്ട ഒരു ചൈതന്യ നക്ഷത്രമാണെന്ന് നമുക്ക് അനുഭവം ചെയ്യാൻ സാധിക്കും സാക്കാര ബാബയുടെ മുരളിയിൽ ഈ ഒരു പാഠം നമുക്ക് ഡെയിലി പഠിപ്പിക്കാൻ പഠിക്കാനായിട്ടുണ്ട് ദേഹി അഭിമാനിയായി ഭവ് ഇന്നും ഈ പാഠമാണ് പഠിപ്പിച്ചത് ദേഹി അഭിമാനി ഭവ ബാബയുടെ ഓർമ്മയിൽ ദേഹത്തിൽ നിന്നും വേറിട്ടിരിക്കാനുള്ള അഭ്യാസം ചെയ്യൂ ഈ അഭ്യാസം ബാബയും ചെയ്തിരുന്നു നമ്മുടെ ദാദിമാരും ചെയ്തിരുന്നു അവരെ ബാബയെ ഫോളോ ചെയ്തിരുന്നു അതേപോലെ നമുക്ക് എല്ലാവർക്കും ഈ രീതിയിലുള്ള അഭ്യാസം ചെയ്യണം ഏതൊരു കർമ്മേന്ദ്രിയങ്ങളുടെയും രസം കാണുന്നതിന്റെ കേൾക്കുന്നതിന്റെ പറയുന്നതിന്റെ ഭക്ഷണം കഴിക്കുന്നതിന്റെ അങ്ങനെ ഒരുപാട് വസ്തുക്കൾ കൂട്ടി വെക്കുന്നതിൻ്റെ ഒരു തരത്തിലുള്ള രസവും ആനന്ദവും നമ്മള് ഈ രീതിയിൽ നമ്മൾ ആസ്വദിക്കരുത് നീരസമുള്ള ജീവിതമല്ല പക്ഷെ അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ചെയ്യണം വസ്തുവ്യക്തി പദാർത്ഥങ്ങളിൽ ഇന്ദ്രിയ രസങ്ങൾ ക്ഷണികമാണ് നമുക്ക് ആന്തരിക സുഖത്തിന്റെ അനുഭവമാണ് ചെയ്യേണ്ടത് ഉള്ളിന്റെ ഉള്ളിൽ അന്തർമുഖിയായി പോയി ജാനകി ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ശബ്ദമുണ്ട് സൂക്ഷ്മവധനത്തിലേക്ക് പോകണമെന്ന് ബാബ എപ്പോഴും സൂക്ഷ്മവധനം മുകളിലാണെന്നല്ലേ പറയാ പക്ഷെ ദാദി പറയും നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷ്മവധനത്തിലേക്ക് പോകാനുള്ള അഭ്യാസം ചെയ്യൂ അപ്പൊ ഞാൻ ചോദിക്കും ദാദി ഉള്ളിൽ എങ്ങനെ സൂക്ഷ്മവധനം അപ്പൊ ദാദി പറയും സൂക്ഷ്മത്തിലേക്ക് ുള്ളിലേക്ക് പോകണം ആഴത്തിലേക്ക് പോകണം ഞാൻ ആരാണോ എന്താണോ എങ്ങനെയാണോ സ്വയം സ്വയത്തെ നോക്കൂ നമുക്ക് പെട്ടെന്ന് മറ്റുള്ളവരിലേക്കല്ലേ ദൃഷ്ടിപതിയ മുരളി നടന്നുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും പോയിന്റ് മുരളിയിൽ കേൾക്കുമ്പോ ആ ഇവർക്ക് വേണ്ടി നല്ല രീതിയിൽ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ബാബ ഇവർക്ക് വേണ്ടിയാണ് ആ പോയിന്റ് എന്ന് പറയും പക്ഷേ എനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ബുദ്ധിയിൽ വരുന്നുണ്ടോ ബാബ എനിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് എനിക്ക് വേണ്ടി അങ്ങനെ ബാബ പറയുന്നു എനിക്ക് എന്ത് സംഭവിച്ചാലും ദൃഢസങ്കല്പത്തോടെ എനിക്കത് ചെയ്തേ മതിയാവുകയുള്ളൂ അങ്ങനെ സങ്കല്പിക്കും എനിക്കായിത്തീരണം മറ്റുള്ളവരായോ ഇല്ലയോ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ബാബ പേപ്പറിന്റെ ഡേറ്റും പറഞ്ഞു സമയവും പറഞ്ഞു പേപ്പറും പറഞ്ഞു പക്ഷെ ആകെ എട്ട് പേരല്ലേ പാസ്സാവുള്ളൂ അഷ്ടരത്ന ല്ലേ പാസ്സാവുള്ളൂ എന്ന് ചിന്തിച്ച് അലസരാകുന്നവരുണ്ട് പക്ഷെ ബാബ പറയാറുണ്ട് കുട്ടികളെ അലസരാകരുത് ഇത് റേസ് ആണ് മത്സരമാണ് കസേര മത്സരം പോലെ മത്സരിച്ച് മത്സരിച്ച് ആരാണോ കൂടുതൽ പാസ്സാകുന്നത് കൂടുതൽ പേർ പാസ്സാകിയെങ്കിൽ തീർച്ചയായിട്ടും വിജയമാലയിലെ ചേരടിന്റെ നീളം ഞാൻ കൂട്ടാം എന്ന് ബാബ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ മുത്തുകൾ നമ്മൾ എല്ലാ ബാബയുടെ കുട്ടികളും പുരുഷാർത്ഥത്തിൽ അലസരാകരുത് അലേർട്ടായി ഈ ദേഹത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നതിന്റെ വളരെ നല്ല അഭ്യാസം ചെയ്യണം വളരെ കാലമായി ദേഹാഭിമാനത്തിലാണ് നമ്മൾ ഇരുന്നിരുന്നത് ഈ അന്തിമ ജന്മത്തിൽ വളരെ കുറച്ച് സമയത്തിനായി നമ്മൾ അശരീരി സ്ഥിതിയുടെ വിദേഹി സ്ഥിതിയുടെ അഭ്യാസം ചെയ്യണം ദേഹം ദൈഹിക ലോകത്തെ മറക്കണം സംബന്ധങ്ങളെ മറന്ന് വേറിട്ട സ്ഥിതിയിലിരിക്കണം ഒരു കാര്യം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സർക്കാർ നമ്മളോട് സ്വയം പര്യാപ്തമാകാൻ പറയുന്നുണ്ടല്ലോ നമ്മുടെ ദേശവാസികൾ സ്വയം പര്യാപ്തരാകണമെന്ന് അപ്പൊ എനിക്ക് ഈ രീതിയിൽ ഒരു ചിന്ത വന്നിരുന്നു ലോകത്തിലുള്ളവർ വിചാരിക്കുന്ന ഇതാണ് മറ്റുള്ള ദേശത്തിലുള്ളവരുടെ വസ്തുക്കൾ ഉപയോഗിക്കരുത് അവരെ ഡിപ്പെൻഡ് ചെയ്യരുതെന്ന് അതായത് എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിക്കണമെന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ ആക്കണമെന്ന് ഇതിനെയാണ് അവര് സ്വയം പര്യാപ്തത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്റെ ചിന്തനം ഇങ്ങനെ നടന്നു ആത്മാവ് പരംധാം വീട്ടിൽ നിന്നും ഈ ഭൂമിയിലേക്ക് സൃഷ്ടിയിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ ആദ്യം നമ്മൾ ഈ ദേഹത്തെ ഡിപെൻഡ് ചെയ്തു ദേഹം കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദേഹവും സംബന്ധത്തിന്റെ ആധാരത്തിലാണ് നമുക്ക് ലഭിച്ചത് അപ്പൊ സംബന്ധത്തിനെയും നമുക്ക് ഡിപെൻഡ് ചെയ്യേണ്ടി വന്നു അച്ഛൻ അമ്മ പരിവാരം എന്നതുപോലെ അവരുടെ പാലന അതുകൊണ്ട് ആത്മാവാദ്യം ദേഹത്തെ ഡിപെൻഡ് ചെയ്തു പിന്നെ സംബന്ധങ്ങളെ ഡിപെൻഡ് ചെയ്തു ആധാരമാക്കി പിന്നീട് പ്രകൃതിയുടെ പഞ്ചതത്വങ്ങളെയും ആധാരമാക്കി ഏതെങ്കിലും ഒരു തത്വം ഏറ്റക്കുറച്ചില് കാണിച്ചു കഴിഞ്ഞാൽ നോക്കൂ എത്ര അസുഖങ്ങളാണ് അപ്പൊ നോക്കൂ നമ്മൾ എത്രത്തോളം സ്വയം പര്യാപ്തമായി ഇതിനെയാണോ സ്വയം പര്യാപ്ത എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന സമയത്ത് ആത്മാവ് അധികാരിയായിരുന്നു ഒരിക്കലും ആത്മാവിന് ദേഹമോ സമ്പന്തികളോ പ്രകൃതിയോ ബന്ധിച്ചിരുന്നില്ല എല്ലാവരും സേവകരായിരുന്നു ആ സമയത്ത് നമ്മൾ സുഖികളായിരുന്നു സ്വയം പര്യാപ്തമായിരുന്നു ആത്മാ അധീനരായിരുന്നില്ല ആത്മാവ് സ്വയം പര്യാപ്തമായിരുന്നു ഇപ്പോൾ നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നത് അധികാരി സ്ഥിതിയുടെ അഭ്യാസമാണ് നമ്മൾ സ്വയം പര്യാപ്തം തന്നെയാണ് അതിനർത്ഥം നമ്മൾ ശരീരത്തിന് മേൽ ശ്രദ്ധിക്കേണ്ട എന്നല്ല സമയത്ത് നമ്മൾ കഴിക്കണം ഉറങ്ങണം എന്താണോ ശരീരത്തിന് വേണ്ടത് നമുക്കത് ചെയ്തു കൊടുക്കണം രാവും പകലും ആത്മജ്ഞാനം പക്കയാക്കണം ആത്മജ്ഞാനം നമുക്ക് പക്കയാക്കണം പക്ഷേ ഒരിക്കലും ആവേശത്തിലേക്ക് നമുക്ക് വരരുത് ചിലര് ഇത്രയും ആവേശത്തിലേക്ക് വരുന്നു രാത്രി മുഴുവനും ഇരുന്നിട്ട് പുരുഷാർത്ഥം ചെയ്യാറുണ്ട് ചിലര് അത്രയും ആവേശത്തിലേക്ക് വരികയാണ് പകലും റെസ്റ്റ് എടുക്കില്ല പക്ഷെ ഇതൊക്കെ എത്ര കാലം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ബാബ നമുക്ക് യോഗി ജീവിതമാണ് നൽകിയിരിക്കുന്നത് യോഗി ജീവിതം നയിക്കാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും പക്ഷെ ഒരിക്കലും ഹടയോഗമല്ല ഹടക്രിയകൾ നമുക്ക് ചെയ്യേണ്ട നമ്മുടെ സ്ഥിതി വളരെ സൂക്ഷ്മ പരിശോധനയുടെ ആധാരത്തിൽ ഉണ്ടാക്കണം നമ്മുടെ ലീക്കേജ് ഉണ്ടോ ഓരോരുത്തരും അവരവരിൽ പരിശോധിക്കണം സൂക്ഷ്മ ലീക്കേജ് എത്രത്തോളം ഉണ്ട് അന്തിമ പുരുഷാർത്ഥത്തിന് അന്തിമ പേപ്പറിനായിട്ട് ഞാൻ എത്രത്തോളം തയ്യാറായിട്ടുണ്ട് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അടച്ചു വെക്കണം സങ്കല്പത്തിലും ഒരുപാട് ലീക്കേജസ് ഉണ്ട് വ്യർത്ഥത്തിന്റെ ഏതെങ്കിലും വസ്തു കാണുമ്പോ സംഭവങ്ങൾ കാണുമ്പോ എന്ത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നു അർത്ഥം ലീക്കേജ് തന്നെയാണ് നമ്മുടെ ആന്തരിക എനർജി വേസ്റ്റ് ആയി മാറുന്നു നമ്മള് നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്ത് സമ്പാദിക്കുന്നു ശേഖരിക്കുന്നു മറുവശത്തെ നമ്മള് ഇങ്ങനെ വ്യർത്ഥത്തിലൂടെ ചോർത്തി ബാബ പറയാറുണ്ട് ഇതൊരിക്കലും ശരിയല്ല ബെസ്റ്റ് ആക്കി പരിവർത്തനപ്പെടുത്തു നമ്മൾ എല്ലാവർക്കും വിശേഷിച്ചും നമ്മളെല്ലാ ബ്രാഹ്മണാത്മാക്കൾക്കും വർത്തമാന സമയത്ത് ഇത്രയും സമർത്ഥവും ശക്തിശാലിയുമാക്കി മാറ്റണം സമ്പന്നമാക്കി മാറ്റണം നാനാഭാഗത്തും വലയം സൃഷ്ടിക്കപ്പെടുമ്പോൾ നാനാഭാഗത്തുള്ള ആത്മാക്കളും താങ്കളുടെ ദൃഷ്ടിയിലൂടെ വാക്കുകളിലൂടെ തൃപ്തമാകാൻ വേണ്ടി ഓടി ഓടി വരും ആ സമയത്ത് നമുക്ക് ഇത്രയും ശക്തികള് സ്ട്രോക്ക് ചെയ്ത് വെക്കണം ശേഖരിച്ചു വെക്കണം അങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുള്ള ശക്തികളെ സ്വയത്തിന്റെ മുകളിൽ ആദ്യം പരിശോധിക്കൂ സ്വയത്തിന്റെ മേൽ പരിശോധിച്ച് ട്രയൽ ചെയ്തു നോക്കൂ ആ ലഹരി ആ നിശ്ചയം ഏതൊരു പേപ്പറിലും നമ്മൾ ചഞ്ചലപ്പെടുന്നില്ലല്ലോ നമ്മുടെ സ്ഥിതി വളരെ അചഞ്ചലവും ദൃഢവും ഏകരസവുമായിട്ടുണ്ടോ നിർവികാരി ബുദ്ധിയാണോ ബാബ പറഞ്ഞ വഴിക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അമൃതവേളക്ക് എഴുന്നേക്കുമ്പോ ഒരു സെക്കൻഡ് സെക്കൻഡുകൊണ്ട് ബാബയുടെ അടുത്തേക്ക് എത്തി ചഞ്ചലതയില്ലാതെ നമുക്ക് യോഗം ചെയ്യാൻ പറ്റുന്നുണ്ടോ വളരെ സൂക്ഷ്മ പരിശോധന നടത്തണം സൂക്ഷ്മവദനത്തിലേക്ക് ഉള്ളിലെ സൂക്ഷ്മവദനത്തിലേക്ക് നമുക്ക് പോകണം സൂക്ഷ്മ ചെക്കിംഗ് നടത്തണം ചിലർക്ക് തന്റെ ചെറിയ ചെറിയ ദുർബലതകൾ പോലും അറിയുന്നില്ല മറ്റുള്ളവരത് നോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ സ്വയം അവനവൻ അത് അറിയുന്നില്ല ശരിയാണ് എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ ഒക്കെ ഒക്കെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഞാനും അങ്ങനെ അവരും അങ്ങനെ അപ്പൊ പിന്നെ എന്താ വ്യത്യാസം എന്ന് ചോദിക്കുന്നു ബാബ പറയുന്നു നിങ്ങൾ ആരുമായിട്ടും താരതമ്യപ്പെടുത്തരുത് സ്വയത്തെ നോക്കൂ സ്വയത്തെ നോക്കൂ ഈശ്വരനെ നോക്കൂ സ്വയത്തെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മ പരിശോധന ചെയ്താല് ഏകാന്തവാസി ആകുന്നതിന്റെ ആവശ്യകതയുണ്ട് ഏകാന്തവാസി അർത്ഥം പരിവാരം എല്ലാം ഉപേക്ഷിച്ച് ഗുഹയിൽ പോയിട്ടൊന്നും ഇരിക്കണ്ട നമുക്ക് എല്ലാവർക്കും പരിവാരത്തിന്റെ ഇടയിൽ തന്നെ ഇരിക്കണം അതിന്റെ ആഴത്തിലുള്ള രഹസ്യം ഇതാണ് ഒന്നിന്റെ ഓർമ്മയിൽ മാത്രം ഒഴുകുക അതാണ് ഏകാന്തവാസി രണ്ടാമത് അന്തർമുഖി ഉള്ളിലേക്ക് നമ്മൾ പോവുക തന്റെ സ്വരൂപത്തെ നോക്കൂ തന്റെ പവിത്രതയുടെ സ്ഥിതിയെ നിങ്ങൾ നോക്കൂ പലതവണ എല്ലാവരുടെ ഇടയിൽ വരുമ്പോ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാക്കുകളുടെ ആണ് എല്ലാവരുടെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത് വാക്കുകളെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വായിൽ നിന്നും ഇങ്ങനെ ഒരു ശബ്ദം പുറത്ത് വീഴരുത് മറ്റുള്ള ആത്മാക്കൾ ഡിസ്റ്റർബ് ആകുന്ന തരത്തില് ഇപ്പൊ സംബന്ധത്തിലേക്ക് വരുമ്പോൾ വാക്കുകളിൽ ശ്രദ്ധിക്കുക നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഏകാന്തതയിലിരിക്കുമ്പോൾ നമ്മുടെ മനോവൃത്തിയില് സങ്കല്പങ്ങളിൽ അറ്റൻഷൻ കൊടുക്കുക എന്തെല്ലാം കുറവുകളും ദുർബലതകളും ഉണ്ടോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാം അറിയാൻ സാധിക്കും അതിനെ നമ്മൾ പരിശോധിക്കണം പരിവർത്തനപ്പെടുത്തണം അതിനായി തപസ് ചെയ്യണം നമ്മുടെ ആ സംസ്കാരം ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് പൊന്തി വരുന്ന സംസ്കാരം മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ അത് ഒളിപ്പിക്കുന്നു പക്ഷെ അവനവനിൽ നിന്നും അത് ഒളിപ്പിക്കാൻ സാധ്യമല്ല അങ്ങനെയുള്ള സംസ്കാരത്തെ നമ്മൾ പരിശോധിച്ച് പരിവർത്തനപ്പെടുത്തണം ഞാൻ സത്യമായിട്ടും അങ്ങനെ ഒരു സ്ഥിതി അനുഭൂതി ചെയ്ത് പരിവർത്തനപ്പെടുത്തുന്നുണ്ടോ ഉള്ളിലേക്ക് പോകൂ എന്നിട്ട് നോക്കൂ പരിശോധിക്കൂ ഏറ്റവും ആഴത്തിലുള്ള ഒരു പുരുഷാർത്ഥം ഇതാണ് നമ്മുടെ സങ്കല്പങ്ങളുടെ ക്വാളിറ്റി വളരെ പ്യോറായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള സകാരാത്മക സങ്കല്പം പോസിറ്റീവ് ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വസ്തു വളരെ കുറവായിരിക്കുമല്ലോ ഉണ്ടാവുക അത് വലിയ രൂപത്തിലൊന്നും ഉണ്ടാവില്ല സൂക്ഷ്മത്തിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അഥവാ സങ്കല്പം വളരെ നല്ലതും ക്വാളിറ്റി ഉള്ളതും ആണെങ്കിൽ അങ്ങനെയുള്ള സങ്കല്പം വളരെ പതുക്കെ ആയിരിക്കും വളരെ ക്ഷമാപൂർവമായിരിക്കും നമുക്ക് ബ്രേക്ക് ഇടാൻ സാധിക്കും എങ്ങനെയും വളച്ചൊടിക്കാൻ സാധിക്കാം എവിടേക്കും കൊണ്ടുപോവാനും സാധിക്കും അത്തരത്തിലുള്ള സങ്കല്പങ്ങളായിരിക്കും നമുക്ക് എല്ലാവർക്കും ഏകാന്തതയിൽ ഇരുന്നോണ്ട് സങ്കല്പത്തിന്റെ ഗതിയെ നമുക്ക് നിയന്ത്രിക്കണം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു അഭ്യാസം ചെയ്യാറുണ്ട് അരമുക്കാമണിക്കൂർ കൂടുമ്പോ നിന്നും വേറിട്ട് ഞാൻ ഏകാന്തതയിൽ ഇരിക്കും മനസാ സേവനം ചെയ്യാമല്ലോ അതിനോടൊപ്പം എല്ലാവരുടെ ഇടയിൽ ഇരിക്കുമ്പോ അതത്രക്ക് സാധ്യമല്ലല്ലോ ഞാന് സ്വയം സ്വയത്തിലേക്ക് പരിശോധിക്കും ഞാൻ എന്താണോ എങ്ങനെയാണോ ബാബ ഏത് രീതിയിലാണോ എന്നെ ആക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അതുപോലെ ആയിട്ടുണ്ടോ എനിക്ക് ഇത്രയും പാലന ബാബ തന്നിട്ടുണ്ട് പഠിപ്പ് തന്നിട്ടുണ്ട് മുരളിയുടെ സ്റ്റഡി ഞാൻ ചെയ്തിട്ടുണ്ട് പഠനം നടത്തിയിട്ടുണ്ട് പക്ഷെ ബാബ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ എത്രത്തോളം ആയിട്ടുണ്ട് നമ്മൾ പരിശോധിക്കണം പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും യോഗത്തിന്റെ സമയത്ത് നമുക്ക് എവിടെയെല്ലാമാണ് ബുദ്ധി കറങ്ങുന്നതെന്ന് സംസ്കാരത്തിലാണോ സംബന്ധത്തിലാണോ വസ്തുക്കളിലാണോ അങ്ങനെ ഏതെങ്കിലൊക്കെ കാര്യത്തില് നമ്മുടെ ഉള്ളിൽ തട്ടിയിട്ടുള്ള ആ കാര്യത്തിലേക്കല്ലേ പോവാ ബുദ്ധി വ്യക്തിയുടെ പ്രഭാവത്തിലേക്ക് വരുമ്പോ അവര് നല്ലതായിട്ട് തോന്നി അവരുടെ അടുത്തേക്ക് പോവും അപ്പൊ അങ്ങനെ ഏതിലെല്ലാം പോകുന്നു എന്ന് പരിശോധിക്കൂ ഏതെങ്കിലും ചരട് ബന്ധനം ഏതെങ്കിലും മമത മോഹം എന്നെ ആകർഷിക്കുന്നുണ്ടോ ചെറിയൊരു കഥ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു രസകരമായ കഥ ഒരു ബിസിനസ്മാൻ ഒരു തവണ ഇങ്ങനെ കേട്ടു കലിയുഗത്തിൽ രാമന്റെ പേരെടുത്തു കഴിഞ്ഞാൽ മുക്തി ലഭിക്കുമെന്ന് കേട്ടു അവസാന സമയത്ത് രാമന്റെ ഓർമ്മ വന്നാല് പേര് ഓർമ്മ വന്നാല് നമ്മുടെ ഗതി സദ്ഗതി സദ്ഗതിയാവുമെന്ന് കേട്ടു കുറച്ച് കൗശലക്കാരനായിരുന്നു ബിസിനസ്മാൻ മൂന്ന് ആൺകുട്ടികള് ജനിച്ചു മൂന്ന് ആൺകുട്ടികൾക്കും ദേവതകളുടെ പേര് വെച്ചു മോഹൻ രാമൻ കൃഷ്ണൻ അങ്ങനെ മൂന്ന് പേർക്ക് മൂന്ന് പേര് വെച്ചു ഇങ്ങനെ മറ്റുള്ളവരോട് പറയുമായിരുന്നു വിളിക്കുമായിരുന്നു ഈ കുട്ടികളെ എനിക്ക് എന്റെ മരണസമയത്ത് ഈ മൂന്ന് പേര് മുന്നിൽ വേണം ഞാൻ ഇവരുടെ പേര് വിളിക്കും അപ്പൊ എന്റെ ഗതി നല്ലതാകുമെന്ന് അങ്ങനെ ഒരു ദിവസം വന്നു അദ്ദേഹം ശരീരം ഉപേക്ഷിക്കാനായിട്ട് കിടക്കുകയാണ് അപ്പൊ ഓരോരുത്തരായിട്ട് വിളിക്കാൻ തുടങ്ങി എന്റെ രാമൻ എവിടെ കൃഷ്ണൻ എവിടെ എല്ലാവരും ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി ഓരോരുത്തരെ ഓർമ്മിച്ചു രാമൻ എവിടെ അപ്പൊ ഞാൻ അച്ഛൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് മോഹനൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് മൂന്ന് പേര് ഇരിക്കുന്നുണ്ട് മൂന്ന് പേരുടെയും പേരെടുത്ത് പറഞ്ഞു എന്നിട്ട് മൂന്ന് പേര് ഇരിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോ അച്ഛനു ദേഷ്യം വന്നു എന്നിട്ട് പറഞ്ഞു മൂന്ന് പേരും ഇവിടെ ഇരുന്ന കടയിൽ ആരാണ് ആരാണ് കട നോക്കുക എന്ന് ചോദിച്ചു അങ്ങനെ കട എന്നുള്ള ഒരു ശബ്ദം എടുത്തപ്പോക്കും അദ്ദേഹത്തിന്റെ പ്രാണൻ ശരീരം വിടഞ്ഞു വളരെ കാലമായി എവിടെയാണോ ബുദ്ധി വെച്ചത് അന്തിമ സമയത്ത് അത് തന്നെയല്ല ഓർമ്മ വന്നത് രാമനും കൃഷ്ണനും മോഹനനും ഒക്കെ ഫ്രണ്ടിലുണ്ടായിരുന്നു എന്നിട്ടും അവരരുടെ ഓർമ്മയല്ല വന്നത് ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ബുദ്ധിയിൽ എന്റെ കട എന്നുള്ളതായിരുന്നു വന്നത് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഇവിടെ എന്ന് ചോദിച്ചു പന്തി മതി സ്വഗതി എന്തായി നോക്കൂ ബാബു എന്താ പറയുന്നത് പല കുട്ടികളും പറയാറുണ്ട് കുട്ടികളെ വളരെ കാലത്തെ അഭ്യാസം ആവശ്യമാണ് വളരെ കാലമായി എൻ്റെത് ബാബ രണ്ടാമതാരുമില്ല എന്ന സ്ഥിതി വേണം ആര് എത്ര തന്നെ നല്ലതായിക്കോട്ടെ ധനത്തിന്റെ സഹയോഗി ആയിക്കോട്ടെ ബുദ്ധിവാൻ ഓരോ പ്രകാരത്തിലും യജ്ഞത്തിന്റെ സമീപത്തുള്ള മനുഷ്യരായിക്കോട്ടെ സഹോദരിമാരെ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നവരായിക്കോട്ടെ ബാബയോടും മുരളിയോടും യജ്ഞത്തോടും സ്നേഹമുള്ളവരായാലും എന്തൊക്കെ വിശേഷതകൾ ഒരാത്മാവിൽ ഉണ്ടെങ്കിലും ആ വിശേഷത കാണണം നിങ്ങൾ പക്ഷേ ആ വിശേഷതയിൽ ഒരിക്കലും നിങ്ങൾ പ്രഭാവിതരാകരുത് ആ വിശേഷത പ്രഭുപ്രസാദമാണ് ഭഗവാൻ നൽകിയതാണ് ആത്മാവിന് ആ വിശേഷതയെ കണ്ടിട്ട് ഭഗവാനെ വേണം നമുക്ക് ഓർമ്മ വരാൻ ആഹാ ഭഗവാൻ ഇവരെ എന്തിൽ നിന്നും എന്താക്കി മാറ്റി എന്ന് ചിന്തിക്കണം അപ്പൊ തന്ന ആളുടെ ഓർമ്മ വേണം വരാൻ അല്ലാണ്ട് ദേഹധാരിയിലേക്ക് ബുദ്ധി പോകരുത് അതിനാൽ വർത്തമാന സമയത്ത് നമുക്ക് വളരെ ആഴമേറിയ പുരുഷാർത്ഥം ചെയ്യണം സാധാരണ പുരുഷാർത്ഥമല്ല സാധാരണ യോഗം നമുക്ക് നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ചെയ്യാം പക്ഷെ ഈ സമയം തപസ്വി മൂർത്തിയായിട്ട് മാറാനുള്ളതാണ് സ്വയം സ്വയത്തിലേക്ക് നോക്കണം തന്റെ വജ്രത്തെ ആത്മാവാകുന്ന വജ്രത്തെ നോക്കൂ എന്തെങ്കിലും കറയുണ്ടോ ബുദ്ധി എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ ബുദ്ധി ഒരു സെക്കൻഡിലാണ് പോകുക എവിടേക്ക് വേണമെങ്കിലും പോകും പെട്ടെന്ന് പോകും ചഞ്ചലപ്പെട്ട ബുദ്ധിയല്ലേ നമുക്ക് എല്ലാവർക്കും ഇതിനെ സ്ഥിരതയോടെ ഏകാഗ്രമായിട്ട് വെക്കണം ബാബയുടെ ശക്തികൾ വന്ന് സ്വയം തന്നിൽ നിന്നും ശക്തികൾ റിഫ്ലക്റ്റായി മനസ്സിനെയും ബുദ്ധിയെയും സ്വച്ഛമാക്കുന്നു മനസ്സും ബുദ്ധിയും ഏകാഗ്രമാണ് സ്ഥിരമാണ് സ്വച്ഛമാണ് പവിത്രമാണ് എങ്കിൽ സമയമനുസരിച്ച് ബാബയുടെ ടച്ചിങ്സ് ഉണ്ടാകും അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും പ്രാക്ടിക്കലി നമുക്കാക്കാൻ പ്രത്യക്ഷതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഒരു സെക്കൻഡിലാണ് നമ്മൾ പാസും ഫെയിലുമായി തീരുന്നത് ലേശം പോലും ചഞ്ചലിതയിലേക്ക് വന്നാൽ ദേഹദാരിയ ഓർമ്മ വന്നാൽ ബുദ്ധി അല അലഞ്ഞു തീർന്നു ഭ്യസിക്കും എല്ലാവരും ഈ സമയമനുസരിച്ച് നമുക്ക് എല്ലാ ബാബയുടെ മക്കൾക്കും സമയം ലഭിച്ചിരിക്കണം നല്ല തപസ് ചെയ്യാനായിട്ട് തന്റെ ഏതെല്ലാം സംസ്കാരമുണ്ടോ പഴയ സംസ്കാരങ്ങൾ എല്ലാവരിലും ഉണ്ടല്ലോ അങ്ങനെ ഒരു ഡിഫക്റ്റും പാടില്ല ആ സംസ്കാരത്തെ പരിശോധിക്കണം എന്തെല്ലാം സൂക്ഷ്മത്തിലെ ഡിഫക്റ്റുണ്ടോ അതിനെ പരിശോധിക്കൂ എന്നിട്ട് ഈ രീതിയിൽ യോഗം ചെയ്യണം മുകളിൽ നിന്നും ലേസർ കിരണങ്ങൾ നമ്മളിലേക്ക് നിറഞ്ഞ് പല മടങ്ങ് ശക്തിശാലിയായി നമ്മളിൽ നിന്നും റിഫ്ലക്ട് ചെയ്യുന്നു എന്നിട്ട് സംസ്കാരങ്ങളെ തുടച്ചു നീക്കുന്നു പതുക്കെ പതുക്കെ ആ സംസ്കാരങ്ങൾ മാറിക്കോളും ഞാൻ എന്നാലും വളരെയധികം നന്നായിട്ട് കോപിച്ചിരുന്ന വ്യക്തിയായിരുന്നല്ലോ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ എന്ന് ചിന്ത വരും നമുക്ക് ഈ വികാരം എന്തായിരുന്നു ഇന്ന് ശീതള ശരീരമായല്ലോ എന്ന് ചിന്ത വരും ഓരോ ബാബയുടെ മക്കൾക്കും വർത്തമാന സമയത്ത് തന്റെ ഓരോ ഇന്ദ്രിയത്തെയും ശീതളമാക്കണം ആവേശം പാടില്ല ആലസ്യം പാടില്ല മടി പാടില്ല എല്ലാത്തിൽ നിന്നും മുക്തമാക്കണം തപസ് ചെയ്യണം ഇത്രയും പവിത്ര ആത്മാക്കളായിട്ട് മാറണം ബാബ എത്ര നല്ല ജീവിതമാണ് നൽകി നൽകിയിരിക്കുന്നത് ഈ സംഗമ യുഗത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സുവർണ അവസരമാണ് ഭഗവാന്റെ ശത്രുായയ്ക്കുള്ളിൽ മടിത്തട്ടിലാണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത് ഒരു വസ്തുവിനെ കുറിച്ചും ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല വാസ്തവത്തില് ഭഗവാൻ എല്ലാ ചിന്തകളും എടുത്തോളും ചിലർ ഇങ്ങനെയുണ്ട് ചിന്തകൾ വേണം വെച്ച് എടുത്ത് തലയിൽ വെക്കുന്നതായിട്ട് പക്ഷെ നിശ്ചിന്തമായിരിക്കണം സ്ഥിതി അർത്ഥം രണ്ട് കാര്യങ്ങൾ അതിൽ വരും അന്തിമ സ്ഥിതിയിൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് അതാണ് നമ്മുടെ അവസാനത്തെ സ്ഥിതി ഫരിസ്ഥാ സ്ഥിതി ഒന്ന് വളരെ നിശിന്ത അവസ്ഥ തീർത്തും യാതൊരു തരത്തിലുള്ള ചിന്തയും ഒരു പ്രകാരത്തിലുള്ള ചിന്തകൾ നമ്മൾ പാടില്ല രണ്ട് ഉള്ളിലെ ശുഭഭാവന ശുഭഭാവന സമ്പന്ന ആത്മാക്കളായിരിക്കണം ശുഭഭാവനയാൽ സമ്പന്നമാണ് നിശ്ചിന്തമാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭാരരഹിതമായിട്ടിരിക്കാൻ ഡബിൾ ലൈറ്റ് ആയിട്ടിരിക്കാൻ സാധിക്കും അവർക്കേ പരിസ്ഥ സേവനം ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ സാകാരത്തിലാണെങ്കിലും ഏതെങ്കിലും പ്രകാരത്തിലുള്ള ചിന്തയും ഇല്ലാത്ത അവസ്ഥ അതാണ് സ്ഥിതി ചെയ്യിപ്പിക്കുന്ന ആള് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു പ്രഭുലീല നടന്നുകൊണ്ടിരിക്കുന്നു എന്ന അവസ്ഥ പ്രഭു ലീലയെ സാക്ഷി ദ്രഷ്ട അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ആ സീറ്റിൽ ഇരുന്നു കൊണ്ട് നോക്കി കാണണം പ്രഭുലീല എന്തായി എന്ത് സംഭവിച്ചു അവരങ്ങനെ ചെയ്തു ഇവരെങ്ങനെ ചെയ്തു അങ്ങനെ പല പ്രകാരത്തിലുള്ള വാർത്തകള് കേട്ടാല് മനസ്സിൽ പോയി കഴിഞ്ഞാൽ ആത്മാവിനെ അത് ഡിസ്റ്റർബ് ചെയ്യും ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ എല്ലാം സംഭവിക്കും കാരണം ബാബ എപ്പോഴും പറയാറുണ്ട് അന്തിമത്തിന് അന്തിമം അവസാനമാകുന്നതിന് മുൻപ് അതിയിലേക്ക് എല്ലാം പോകും എന്നിട്ട് അന്തിമമായിട്ട് അതിയിലേക്ക് പോകുള്ളൂ ഓരോ മേഖലയിലും അതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഏതൊരു ആത്മാവിനാണോ ആണോ കർമ്മ കണക്കുള്ളത് ആ കർമ്മ കണക്ക് യോഗശക്തിയുടെ ഉള്ളിൽ ഇല്ലാതാക്കണം യഥാർത്ഥ യോഗമല്ല എങ്കിൽ യഥാർത്ഥ യോഗം ചെയ്യാനുള്ള സമയമേ ഇല്ല എങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ശാരീരിക പീഡനങ്ങളായിട്ടും മാനസിക പീഡനങ്ങളായിട്ടും ആ കർമ്മപോക്ക് ഇല്ലാതാക്കണം എല്ലാം അതിയിലേക്ക് പോകും ഇപ്പോൾ ആ സമയമാണ് ആരെ കണ്ടുകൊണ്ടും നമുക്കൊരിക്കലും ഇങ്ങനെ തോന്നരുത് ഓ ഇവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ നടന്നോ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ ഇവരൊക്കെ നല്ല സേവാധാരികളായിരുന്നല്ലോ എന്നിട്ട് ഇവർക്ക് എന്തുകൊണ്ട് എങ്ങനെയൊക്കെ പറ്റിയത് ഇത്രയും പ്രശസ്തരായിട്ടുള്ളവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് ചിന്തിക്കരുത് ബാബ പറയാറുണ്ട് നമുക്ക് ആരെയും നോക്കരുത് അവനവന്റെ സ്ഥിതിയെ ചഞ്ചലപ്പെടുത്തരുത് എനിക്ക് ഏത് രീതിയിൽ പേപ്പർ പാസ്സാവണം എന്നുള്ള എന്റെ തയ്യാറെടുപ്പ് നടത്തും പരീക്ഷ നടക്കാൻ പോകുന്നതിന് മുൻപായിട്ട് തയ്യാറെടുക്കാനുള്ള സമയം നൽകും ഏകാന്തതയിൽ കുറച്ച് സമയം ഇരുന്ന് പഠിക്കാനുള്ള സമയം കൊടുക്കും അതേപോലെ ബാബ നമുക്ക് സമയം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് സ്വയം സ്വയത്തെ സമ്പന്നവും സമ്പൂർണവും ബാബ് സമാൻ കർമാതീതവും മാറാനുള്ള സമയം ഇതിനുള്ള തയ്യാറെടുപ്പാണ് കണ്ടിട്ടും കാണാതിരിക്കുക സ്വയത്തെ വളരെ പവിത്രവും ശുദ്ധവും നിർവികാരിയുമാക്കി മാറ്റു ആരുടെയും ചിന്തനത്തിലേക്ക് നമ്മൾ പോകരുത് അവരത് ചെയ്തു ഇവരത് ചെയ്തു ആര് ചെയ്തു അവര് അത് അനുഭവിച്ചോളൂ ബാബ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുട്ടി നീ കണ്ടിട്ടും കാണാതിരിക്കൂ നിന്റെ ബുദ്ധി ഒരിക്കലും അങ്ങോട്ട് പോകരുത് ബാബയായി അവരുടെ കർമ്മ എന്ന് വിചാരിക്കണം ആത്മാക്കളുടെ കർമ്മ ബാബയുടെ അടുത്തുണ്ടല്ലോ ബാബ ധർമ്മരാജന്റെ രൂപത്തിൽ അവരുടെ കണക്ക് പൂർത്തിയാക്കിച്ചോളും എനിക്ക് ആരെ പ്രതിയും ധർമ്മരാജനാകേണ്ട ആവശ്യമില്ല ഞാൻ ബാബയുടെ കുട്ടിയാണ് എല്ലാവരും ബാബയുടെ മക്കളാണ് എല്ലാവരും നല്ലതാണ് നല്ലതാണ് നമുക്കെല്ലാവർക്കും അന്തിമ സമയത്ത് പേപ്പറിന് പാസ്സാകുന്നതിനായി തന്റെ സ്ഥിതിയെ നിർദോഷമാക്കി തീർക്കണം ആ ഏതൊരു ആത്മാവിന്റെയും ദോഷം നമ്മൾ കാണരുത് അവരുടെ കുറവ് ദുർബലത ഇതൊന്നും ഞാൻ ഗ്രഹണം ചെയ്യരുത് ഉൾക്കൊള്ളരുത് എല്ലാവരും നല്ലതാണ് നല്ലതാണെന്ന് മാത്രം നമ്മൾ ചിന്തിക്കണം ബാബ വളരെ മനോഹരമായ ഒരു മന്ത്രം നൽകിയിട്ടുണ്ട് കുട്ടി എല്ലാം നല്ലത് 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 എന്ന് പറഞ്ഞു എല്ലാം നല്ലതായിക്കോളും എന്തെങ്കിലും ഒരു കാര്യം കണ്ടാലോ കേട്ടാലോ അവരത് ചെയ്തു ഇവരത് ചെയ്തു എന്നുള്ള വാർത്തകൾ നമുക്ക് ഒരുപാട് കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഫാസ്റ്റായിട്ട് വ്യാപിക്കുന്നുണ്ട് ചെറിയൊരു കാര്യം സംഭവിച്ചാൽ തന്നെ എല്ലാവരുടെയും ചെവിയിലെത്തും പലരും തന്റെ ബുദ്ധിയെ അച്ചഞ്ചലവും സ്ഥിരവും ദൃഢവും ഏകരസവുമാക്കി വെക്കുന്നുണ്ട് പക്ഷെ പല കുട്ടികളും വേറെ പലരും മെസ്സേജസ് ഫോർവേഡ് ചെയ്തുകൊണ്ടേയിരിക്കണു അറിഞ്ഞോ ഇത് സംഭവിച്ചല്ലോ ഇങ്ങനെ ഉണ്ടായല്ലോ ഇതിലൂടെ ഒന്നും സമയത്തെ വ്യർത്ഥമാക്കരുത് ഇതിലൂടെ ഒന്നും ഒന്നും സംഭവിക്കാൻ പോണില്ല ആര് ചെയ്തു അവർക്ക് നേടും തെറ്റിനെ നല്ലതാക്കുന്നവരായിരിക്കണം നമ്മള് നോക്കൂ ഉദാഹരണത്തിന് ആരെങ്കിലും കുറച്ച് വൃത്തികേടാക്കിയിട്ട് ഒരു സ്ഥലത്ത് വൃത്തികേടാക്കി വെച്ച് പോയിന്ന് വെക്ക വഴിയിൽ ആ വൃത്തികേട് അല്ലെങ്കിൽ ആ അഴുക്കുണ്ട് നമ്മൾ എന്താ ചെയ്യാ ടവൽ എടുത്തിട്ട് നമ്മള് മൂക്ക് പൊത്തിയിട്ട് നമ്മള് അത് നോക്കാതെ തന്നെ തിരിച്ചു പോവും അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് ഈ അഴുക്കിനെ ഒന്ന് ഇളക്കി നോക്കട്ടെ അല്ലെങ്കിൽ അതിനെ അടുത്ത് അങ്ങോട്ടിടട്ടെ ഇങ്ങോട്ടിടട്ടെ പക്ഷെ അതിലൂടെ ആ കീടാണുക്കളിലൂടെ ഈ രോഗങ്ങൾ പടരും എന്നുള്ള ചിന്തയുള്ളവര് എന്ത് ചെയ്യുന്നു വെച്ചു കഴിഞ്ഞാല് മുനിസിപ്പാലിറ്റിയിൽ ഫോൺ ചെയ്ത് അവരോട് എടുത്ത് കളയാനുള്ള ഓർഡർ കൊടുക്കും പക്ഷെ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഒരു നിമിഷത്തിന് ആ ഒരു വഴി ക്രോസ് ചെയ്യാൻ വന്നു നമുക്ക് മൂക്ക് പൊത്തി തിരിച്ചു പോയാൽ പോരെ വിവേകശാലി ഇതല്ലേ ചെയ്യ പക്ഷെ പലരും ഈ രീതിയിൽ വിവേകശാലി മാറും അതിനെ നമ്മൾ അതിനെ അവര് തട്ടി നോക്കും അതിനെ ഇളക്കി നോക്കും അതുപോലെ മറ്റുള്ളവരെ നമ്മളുടെ അടുത്ത് എന്ത് അഴുക്ക് ഇട്ട് തന്നാലും നമ്മൾ ഒരിക്കലും അതിനെ ഇളക്കി നോക്കരുത് അതിനെ നമ്മൾ മാറ്റി നോക്കരുത് സ്വയത്തിന്റെ സേഫ്റ്റി നോക്കൂ അവനവനെ പരിവർത്തനപ്പെടുത്ത് തന്റെ വഴിയെ മാറ്റും എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോണം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ബാബ എത്ര തവണയാണ് മുരളിയിൽ പറഞ്ഞിട്ടുള്ളത് കുട്ടി നിങ്ങൾക്ക് ഒരാളുടെയും സൈഡ് സീന് കാണരുത് വഴിയോര കാഴ്ചകള് കാണരുത് ഫാസ്റ്റ് സ്പീഡിൽ പോകുന്ന ആത്മാവ് ഇടയ്ക്കിടയ്ക്ക് നിന്ന് നോക്കില്ലല്ലോ ഇതെന്താ കാഴ്ച അതെന്താ കാഴ്ച എന്ന് അതുപോലെ നമ്മളും ഒന്നും നോക്കാതെ ലക്ഷ്യത്തിലേക്ക് നോക്കൂ ബാബയെ നോക്കൂ സീ ഫാദർ ഫോളോ ഫാദർ ബാബ ബാബയുടെ സാമ്പിള് നമുക്ക് തന്നിട്ടുണ്ട് ദാദ്യമാരോട് എന്താ പറഞ്ഞിരിക്കണത് ബാബയെ നോക്കൂ കാരണം നമുക്ക് പലരുടെയും വിശേഷതകളെ കുറിച്ചും അറിയാം അതിനോടൊപ്പം അതിന്റെ കുറവ് അവരുടെ കുറവുകളെ കുറിച്ചും അറിയാമായിരിക്കും പക്ഷെ എന്നാലും നമുക്ക് ആരെയും നോക്കേണ്ട ആവശ്യമില്ല ബാബയെ മാത്രം നോക്കുക നമുക്ക് പാസ്സാവണമെങ്കിൽ നമുക്ക് ബാബയിൽ നിന്നുള്ള പൂർണ്ണ സർട്ടിഫിക്കറ്റ് നേടണമെങ്കിൽ കുട്ടി പൂർണമായും പാസ്സായി ബാബയുടെ അടുത്തേക്ക് വരണമെങ്കിൽ ആരെയും നോക്കരുത് ധർമ്മരാജന്റെ മുന്നിൽ തലകുനിക്കരുത് ഇതാണ് അന്തിമ സമയത്തെ പേപ്പറിന്റെ തയ്യാറെടുപ്പ് ആത്മാവിനെ സമ്പൂർണ്ണ നിർവികാരിയാക്കണം നിർവികാരി സ്ഥിതിയിൽ പവിത്രതയുടെ കാമവികാരത്തിന്റെ കാര്യം മാത്രമല്ല അസൂയ ദേഷ്യം വെറുപ്പ് ശത്രുത ആലസ്യം എല്ലാം ആവേശം ഇതാണ് ഇതിന്റെ വിസ്താരം ഇതിന്റെ മക്കളും പേരമക്കളും നിറച്ചിണ്ട് നമ്മൾ അതിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോരുത്തരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നിൽ എന്തുണ്ട് അജ്ഞാനെ കണ്ടെത്തി അതിനെ ഞാൻ ഇല്ലാതാക്കണം അതിനുവേണ്ടി തപസ് ചെയ്യണം തപസ്യാർത്ഥം ദൃഢതാ സമ്പന്ന സങ്കല്പം എടുക്കണം ഈയൊരു കാര്യത്തെ ഈയൊരു ദുർബലത എനിക്ക് ഇല്ലാതാക്കിയേ മതിയാവുള്ളൂ ഇന്ന് ബാബയുടെ വരദാനത്തിൽ ഉണ്ടായിരുന്നു ആത്മീയത വർദ്ധിപ്പിക്കൂ എന്ന് നമ്മുടെ സരളാതീതി പറയുമായിരുന്നു ആത്മാവിനെ നിയമത്തിൽ കൊണ്ട് നടത്തുന്നതിനെയാണ് ആത്മീയത എന്ന് പറയുക നമ്മൾ ആത്മാവിനെ നിയമത്തിലേക്ക് നടത്തിക്കണം ഇത്രയും കാലം നമുക്ക് എന്തായിരുന്നു ശീലം ദേഹത്തിനെ രൂപത്തെ നിറത്തെ പേഴ്സണാലിറ്റിയെ ഡ്രസ്സിനെയൊക്കെ കാണുക അവരുടെ മുഖഭാവത്തെ കാണുക പക്ഷെ ബാബ എന്താ പറയണത് ആത്മീയത അർത്ഥം ആത്മാവിനെ നോക്കൂ എവിടെല്ലാം ഭൗതിക ഭാവന ദേഹത്തെ നോക്കുന്ന ഭാവന ദേഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഭാവന ദേഹത്തെ ദേഹത്തിന്റെ ആകർഷണത്തിലേക്ക് വരുന്നത് ഇതിനെല്ലാം പരിവർത്തനപ്പെടുത്തി ആത്മസ്ഥിതിയുടെ അഭ്യാസം ചെയ്യൂ എത്ര കഴിയുന്നു ഞാൻ ആത്മാവ് ഈ ദേഹത്തിന് വേറിട്ടിരിക്കാനുള്ള അഭ്യാസം ചെയ്യൂ ഭാരരഹിതമായിരിക്കൂ ലൈറ്റായിരിക്കൂ ഭാരരഹിതമായിട്ടുള്ളത് എവിടേക്കാ പോവുക താഴ്ത്തിക്കല്ലല്ലോ മുകളിലേക്ക് പോക്കും നമുക്ക് എല്ലാവർക്കും പറക്കാനുള്ള അഭ്യാസം ചെയ്യണം അന്തിമ സമയത്തേക്കുള്ള തയ്യാറെടുപ്പ് നടത്തണം നമ്മൾ എല്ലാവരും വേറിട്ട അവസ്ഥയിൽ സാക്ഷി ദൃഷ്ടാവസ്ഥയിൽ ഉപരാമാവസ്ഥയിൽ ഇരിക്കണം ചെയ്യുന്നുണ്ട് എല്ലാവരും പുരുഷാർത്ഥം നമുക്ക് നിരാശരാവേണ്ട ഉദാസീനരാവേണ്ട ആവശ്യമില്ല എല്ലാവരും പുരുഷാർത്ഥത്തിൽ മുഴുകുന്നുണ്ടെന്ന് എനിക്ക് അറിയാം പക്ഷെ എനിക്ക് ബാബയെ മാത്രം കാണണം ബാബ് സമാനായി മാറണം ഈ നാടകത്തിൽ എന്തൊക്കെ നടക്കണോ എല്ലാം നല്ലതിനാണ് ഞാൻ എവിടെയും കുടുങ്ങി പോകരുത് വളരെ നല്ല സ്ഥിതി ഉണ്ടാക്കിയിട്ട് നമുക്ക് പോകണം നമുക്ക് എല്ലാവർക്കും ഈ സമയത്തേക്ക് ഒന്ന് നോക്കണം ബാബ നമുക്ക് നൽകിയിട്ടുള്ള അവസരമാണ് വളരെ നല്ല അവസരമാണ് പുറമേ ഉള്ളവരുമായിട്ട് കൊടുക്കലോ വാങ്ങലോ ഇല്ലല്ലോ അധികം വീട്ടിലുള്ള കുറച്ച് ജോലികൾ ചെയ്യണ അത്രേല്ലേ ഉള്ളൂ വീട് വൃത്തിയാക്കേണ്ട ജോലി ചെയ്യണം പക്ഷേ ബാബ ഈ കർമ്മണ സേവനങ്ങളെല്ലാം നമ്മളെ ആദ്യം തന്നെ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരവരുടെ ജോലി അവരവർ ചെയ്യുക ഉള്ളൂ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് നമ്മുടെ ദാദിമാര് നമുക്ക് എല്ലാ പ്രകാരത്തിലും ട്രെയിനിങ്ങും നൽകിയിട്ടുണ്ടായിരുന്നു നമുക്ക് അടിച്ചു വാരണം തുടയ്ക്കണം എല്ലാ ദാദി ദീദിമാരുടെ റൂമാണെങ്കിലും അല്ലെങ്കിൽ ക്ലാസ് റൂം ആണെങ്കിലും ഒരിക്കലും ജോലിക്കാരല്ല ചെയ്യുന്നത് ചെയ്തിരുന്നത് നമ്മളാണ് ചെയ്തിരുന്നത് രീതി എന്താ പറയാന്നറിയോ ഈ ജോലിക്കാരിണ്ടല്ലോ അവരൊരിക്കലും കുളിക്കൂല പതീതമാണ് വികാരിയാണ് ഇവരെക്കൊണ്ട് നിങ്ങളുടെ റൂം ക്ലീനിപ്പിക്കണോ നമ്മുടെ ബെഡിൽ അവര് കൈവെക്കണോ താങ്കൾ സമർപ്പണ സഹോദരി സഹോദരന്മാര് നിങ്ങൾ സ്വയം നിങ്ങളുടെ ബാത്റൂം ആണെങ്കിലും റൂം ആണെങ്കിലും വൃത്തിയാക്കി വെക്കണം എന്ന് പറയുമായിരുന്നു എവിടെയും ജോലിക്കാരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കരുതെന്ന് പറയും ഈ അരിയുടെയും അതുപോലെ ഗോതമ്പിന്റെയും വലിയ വലിയ ചാക്കുകള് വരുമ്പോ ഒരിക്കലും ജോലിക്കാരെ കൊണ്ട് അത് എടുപ്പിക്കില്ല അവരുടെ ദൃഷ്ടി പതിക്കരുത് എന്ന് പറയും പതിയരുത് എന്ന് പറയും കാരണം അവർ അവസാന സമയത്ത് കൊള്ളയിടിച്ചാലോ ബാബ പറയുന്നത് പോലെ അപ്പൊ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് പേര് മധുബനിലുള്ള സഹോദരന്മാര് അവരെല്ലാവരും എല്ലാ ചാക്കുകളും എടുത്ത് വെക്കും അന്നത്തെ സിസ്റ്റം എന്തായിരുന്നു എന്നറിയോ അത് ആയിക്കോട്ടെ അരി ആയിക്കോട്ടെ എന്ത് കൊണ്ടുവന്നാലും ഗോതമ്പാണെങ്കിൽ നമുക്ക് കഴുകിയിട്ട് വേണം അതിനെ ഉണക്കി പൊടിപ്പിക്കാനായിട്ട് കൊടുക്കാൻ അരി നമുക്ക് നിലാവിലുള്ള രാത്രിയിൽ ഉണക്കാൻ വെക്കണം പലതവണ മധുബനിൽ മധുബനിലിങ്ങനെ ഉണ്ടായിട്ടുണ്ട് പാണ്ഡവ ഭവനിൽ അപ്പൊ നമ്മൾ അരി നിലാവുള്ള രാത്രിയില് നമ്മള് ഉണക്കാനിട്ടുന്ന് വെക്കുക രാത്രിയിൽ നമുക്ക് കാർമേഘം കണ്ടുവെങ്കിൽ സെക്യൂരിറ്റിയിൽ നിൽക്കുന്ന ആള് ചെറിയ രീതിയിൽ എന്തെങ്കിലും സൂചന നൽകി കഴിഞ്ഞാൽ ദാദിമാരെ കണ്ടാല് സെക്യൂരിറ്റി ഉള്ളവരോ സെക്യൂരിറ്റിയിലുള്ളവരോട് പറയും മണിമുഴക്കൂന്ന് പറയും ഒന്നര മണിയാണെങ്കിലും രണ്ടു മണിയെങ്കിലും എല്ലാവരെയും വിളിച്ചുണർത്തും കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ അത് കേട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ആ സമയത്ത് തന്നെ ഉണർന്നു എഴുന്നേറ്റ് വന്നിട്ട് എല്ലാവരും ഓടിയോടി വരും മണിമുഴങ്ങിക്കഴിഞ്ഞാൽ ദാതി ദീദി അവിടെ നിൽക്കുവായിരുന്നു പെട്ടെന്ന് രാത്രി തന്നെ എല്ലാം അവിടെ ക്ലീൻ ആക്കി ഞങ്ങൾ എടുത്തു വെക്കും അതേപോലെ ഗോതമ്പാണെങ്കിലും കഴുകി വൃത്തിയാക്കി അതിനെ വെയിലത്തുണങ്ങി വീണ്ടും നമ്മൾ എടുത്തു വെച്ച് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഹാർഡ് വർക്കിംഗും ചെയ്തിരുന്നു എല്ലാവർക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോയി സേവനം ചെയ്യണം അടുക്കളയിൽ പോയിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം മാവ് കുഴയ്ക്കണം അലക്കെ സ്ഥലത്തേക്ക് പോകണം രാത്രി സെക്യൂരിറ്റി പണിക്ക് നിൽക്കാൻ പറയും വെള്ളം ചൂടാക്കാൻ പറയും കാർപെൻ്ററി വിഭാഗത്തിലേക്ക് പോകാൻ പറയും അങ്ങനെ എല്ലാ തരത്തിലുള്ള ജോലികളും ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിരുന്നു ഓൾറൗണ്ട് സേവനം ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിരുന്നു ഇപ്പോൾ സമയം വന്നെത്തിയിരിക്കുന്നു നമ്മുടെ പാണ്ഡവ ഭവനിലേക്കൊന്ന് നിങ്ങളിപ്പോ പോയി നോക്കിയാല് ശാന്തിവനിലാണെങ്കിലും ക്യാൻസർ ഓവറിലാണെങ്കിലും ഒരു ജോലിക്കാരും ഇല്ല എല്ലാ സഹോദരങ്ങളും രാവിലത്തെ മുരളിക്ക് മുരളിക്ക് ശേഷം എല്ലാ അവിടെയും വൃത്തിയാക്കും പാത്രങ്ങളൊക്കെ തിളങ്ങുന്നു ഇപ്പോ മുഴുവൻ പാണ്ഡവഭവനും തിളങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത്രയും ശുദ്ധിയുണ്ട് ഇത്രയും വൃത്തി അവിടെ ഒരഴുക്കും ഇല്ല വളരെ സ്വച്ഛത ഇത്രയും സൈലൻസ് ഇങ്ങനെ അനുഭവപ്പെടുമായിരുന്നു ബാബ എപ്പോഴും പറയാറില്ല ഈ സ്ഥാനം ലൈറ്റ് ഹൗസ് ആയിട്ട് മാറുന്നത് വിശ്വത്തിലേക്ക് ഇവിടെ നിന്നല്ല ഇറ്റു പോകും അപ്പൊ പാണ്ഡവ ഭവനിൽ ഞാൻ ഇപ്പൊ അത് കാണുന്നുണ്ട് ഒരു തരത്തിലുള്ള ശബ്ദം പോലും അവിടെ ഇല്ല കാരണം വണ്ടികളുടെ ഒച്ചയില്ല ആരും കാണാനൊന്നും വരുന്നില്ലല്ലോ വിസിറ്റ് ചെയ്യാനായിട്ട് വാതിലുകൾ അടഞ്ഞിരിക്കയാണ് എല്ലാവരും ഉള്ളിന്റെ ഉള്ളിൽ ഇരുന്ന് തപസ് ചെയ്യുന്നു പിന്നെ എല്ലാവരുടെയും മുഖത്തെ ആണല്ലോ പിന്നെ ആരോടും സംസാരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ വളരെ നല്ല അനുഭവം തോന്നി എനിക്ക് പാണ്ഡവ ഭവനിൽ പോയിട്ട് പാണ്ഡവഭവൻ തീർത്ഥസ്ഥാനമാകുന്ന ബാബ പറയല്ലോ ശരിക്കും തീർത്ഥസ്ഥാനം പോലെ എനിക്ക് അനുഭവപ്പെട്ടു ഇവിടെ നിന്ന് പോകുന്ന സെർച്ച് ലൈറ്റ് ഇതിലൂടെയാണ് പരിസ്ഥകളുടെ സാക്ഷാത്കാരം അനുഭവപ്പെടുക പരിസ്ഥാ സ്വരൂപത്തിന്റെ സാക്ഷാത്കാരം അനുഭവപ്പെടുമ്പോ എല്ലാവർക്കും കാണുമ്പോ എല്ലാവരും ഇങ്ങോട്ട് ഓടി വരും ബാബ പറയുന്ന പോലെ വല്യ വല്യ ക്യൂ വരും ഭക്തരുടെ ക്യൂ പക്ഷെ നമ്മളുടെ സ്ഥിതി ഇത്രയും ഉയർന്നതായിരിക്കണം ഖജനാക്കൾ നിറഞ്ഞതായിരിക്കണം അവർക്ക് ആ സമയത്ത് വേറൊന്നും ആവശ്യമുണ്ടാകില്ല അവർക്ക് റൂമ് വേണ്ട ബെഡ് വേണ്ട ഭക്ഷണം വേണ്ട അവർക്ക് വേണ്ടത് രണ്ട് സെക്കൻഡ് ഉള്ള ദൃഷ്ടിയാണ് നിങ്ങളുടെ അതിനു വേണ്ടി രണ്ട് വാക്ക് ആശീർവചനങ്ങൾക്കായിട്ട് അവര് കാത്തുനിൽക്കും പന്തിമ സമയത്ത് പേപ്പറിന്റെ തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം ആദ്യം നമുക്ക് ബാബയുടെ പ്രത്യക്ഷ അതിന് മുൻപായിട്ട് പ്രത്യക്ഷത നടത്തണം അതിനുള്ള പ്ലാനിങ് നമ്മൾ ചെയ്യണം നമുക്ക് അത്രയും യോഗത്തിന്റെ ശക്തി ഉണ്ടോ ഞാന് ധനത്തിന്റെ സ്റ്റോക്ക് വേണം വരദാനങ്ങളുടെ സ്റ്റോക്ക് വേണം ആര് വന്നാലും നമുക്ക് അവർ അവരെ ദൃഷ്ടിയിലൂടെ സംതൃപ്തപ്പെടുത്താൻ സാധിക്കണം അവർക്ക് മുക്തി ജീവൻ മുക്തിയുടെ വരദാനം നൽകണം നൽകാൻ സാധിക്കണം നമുക്ക് ജീവിതത്തിൽ ഇരുന്നുകൊണ്ട് മുക്തപ്പെട്ട അവസ്ഥ ഇപ്പൊ അനുഭവം ചെയ്യുന്നുണ്ടോ നമ്മള് അന്തിമ സമയത്തേക്കുള്ള പേപ്പറിന്റെ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടോ അന്തിമ സമയത്തെ പേപ്പറിന്റെ മുൻപായിട്ട് പ്രത്യക്ഷതയുടെ സമയം വരുമല്ലോ അതിനായിട്ടുള്ള തയ്യാറെടുപ്പ് അഥവാ ഈ സമയത്ത് ആരും സ്വേത തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ബാബ പറയാറുണ്ട് അന്തിമ സമയത്ത് മൂന്ന് ദൃശ്യം നമുക്ക് മുന്നിൽ വരും ഒരു വശത്ത് ബാബ മുരളിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികള് തട്ടമിട്ട് ഡാൻസ് കളിക്കുമെന്ന് പറയും ആരാണോ തിരിച്ചറിഞ്ഞത് സമയം സഫലമാക്കിയത് ജീവിതത്തെ നിർമിച്ചത് ഓരോ പ്രകാരത്തിലെയും സ്വയത്തെ സമ്പന്നമാക്കി മാറ്റിയത് ഭഗവാന്റെ പാലനയുടെ റിട്ടേൺ അവര് ചെയ്തത് അവര് തട്ടമിട്ട് ഡാൻസ് കളിക്കൂ അത്രേ നൃത്തമാണെന്ന് മറുവശത്ത് ആർക്കാണോ സന്ദേശം ലഭിച്ചത് തന്റെ ജീവിതവും ചെലപ്പോ സമർപ്പണമാക്കിയിട്ടുണ്ടാവും പക്ഷെ സ്വയത്തെ പരിവർത്തനപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ആജ്ഞയെ ഭഗവാന്റെ ആജ്ഞയെ അനുസരിച്ചില്ലെങ്കിൽ അവര് രക്തത്തിന്റെ കണ്ണീരൊഴുക്കുമെന്ന് പശ്ചാത്താപത്തിന്റെ പക്ഷെ ആ ദൃശ്യം ബാബയ്ക്ക് അധികം കാണാൻ പറ്റില്ല കാരണം ബാബയുടെ സ്വന്തം മക്കളല്ലേ ബാബ ദയാസാഗരൻ അല്ലേ പിന്നെ മൂന്നാമത്തെ ദൃശ്യം പരിവർത്തനത്തിന്റെ ഒരു വശത്ത് ജയഘോഷം മറുവശത്ത് അയ്യോ അയ്യോ എന്നുള്ള വിളി മൂന്നാമത്തെ വശത്ത് പരിവർത്തനം പ്രത്യക്ഷത പശ്ചാത്താപം പരിവർത്തനം ആ നിമിഷങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ബാബയുടെ മക്കളും സ്വയത്തെ തപത്തിലേക്ക് കൊണ്ടുപോകണം തീർത്തും പ്യുറായി പരിശുദ്ധമായി സ്വയം സ്വയത്തെ തിരിച്ചറിയൂ എന്റെ യോഗം ശരിയാണോ എന്നുള്ളത് അതിനുള്ള അടയാളമാണ് യോഗ്യ അവരാണ് നിന്ന സ്തുതി ജയം പരാജയം ദുഃഖം സുഖം ക്ലാനി ആക്ഷേപം എല്ലാത്തിലും സമാനസ്ഥിതി എന്നിട്ട് നോക്കൂ നമ്മുടെ യോഗം യഥാർത്ഥമാണോ ഏതൊരു പ്രകാരത്തിലുള്ള ചിന്തനത്തിലേക്ക് നമ്മൾ വരുന്നില്ലല്ലോ ചിന്തിക്കരുത് ചിന്തനത്തിലേക്ക് വരരുത് മറ്റുള്ളവർക്കും ചിന്തനം കൊടുക്കരുത് അങ്കതിന് സമാനം അജഞ്ചലവും ദൃഢവും ഏകരസവുമായിരിക്കണം സ്ഥിതി ബാബയുടെ ദാദ്യമാരുടെ വലിയവരുടെയൊക്കെ മഹിമ ഇത്രത്തോളം ഉണ്ടായതിന്റെ കാരണം എന്താണെന്നറിയൂ അവർക്ക് ഒരുപാട് ആക്ഷേപങ്ങളും ഒരുപാട് പേര് അവരെ കറക്ഷൻസും ചെയ്തിട്ടുണ്ട് പക്ഷെ അവരുടെ സ്ഥിതി അത്രക്കും ഏകരസമായിരുന്നു പക്ഷെ അവരതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല നിശ്ചിന്ത ചക്രവർത്തിയായിരുന്നു നമുക്കും അതുപോലെ ദുഃഖമില്ലാത്ത ലോകത്തെ നിശ്ചിന്ത ചക്രവർത്തികളായിരിക്കണം ചിന്ത നമുക്ക് വേണ്ടത് ബാബയുടെ ശ്രീമതത്തിനെ കുറിച്ചും മര്യാദയെക്കുറിച്ചും ആയിരിക്കണം കാര്യങ്ങളെ കുറിച്ചായിരിക്കരുത് രണ്ടാമതൊരു അടയാളമാണ് ബാബ പറയാറുണ്ട് യോഗികൾ അവരാണ് ആരുടെയാണോ ഓരോ അംഗങ്ങളും ശീതളമായിരിക്കുന്നത് നമ്മുടെ അംഗം സുഗന്ധിതമായിരിക്കണം ശീതളമായിരിക്കണം ഒരു പ്രകാരത്തിലുള്ള ഉത്തേജനയും ഉണ്ടാകരുത് പിന്നെ നമ്മുടെ സ്വഭാവം എല്ലാവരുമായിട്ടും ഇഴുകി ചേരുന്നതായിരിക്കണം പരസ്പരം ബഹുമാനം കൊടുത്തു വേണം നമ്മൾ പെരുമാറാൻ മറ്റുള്ളവരെ മനസ്സിലാക്കി ബഹുമാനം നൽകി അവരോടൊപ്പം ജീവിക്കണം മറ്റുള്ളവരുടെ ഹൃദയത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചോദിക്കണം അവരോട് നമ്മളെ കാര്യവിവരങ്ങൾ അന്വേഷിക്കണം പക്ഷെ അവരിൽ അകപ്പെട്ടു പോകരുത് നമ്മൾ ഒരാളുടേതാണ് ഒരാളെ പ്രത്യക്ഷപ്പെടുത്താനായിട്ടാണ് നമ്മളുടെ ജീവിതത്തെ നമ്മൾ ഭഗവാന് സമർപ്പണം ചെയ്തിരിക്കുന്നത് കാരണം ആരുമായിട്ടും ഒരു തരത്തിലുള്ള മൂഡ് ഓഫ് ഉണ്ടാകരുത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത് അതിനെ സമാപ്തമാക്കണം ആരുമായിട്ടും കലഹിക്കരുത് ആരുടെയും നെഗറ്റിവിറ്റി നോട്ട് ചെയ്യരുത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായാൽ തന്നെ ഈ സ്ഥാനം ഒരിക്കലും അവരെ അങ്ങനെയുള്ളവരെ വിലയിരുത്താൻ അനുവദിക്കില്ല താങ്കൾ ശുഭഭാവന നൽകൂ അവർ നന്നാവട്ടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തട്ടെ അതിനാൽ നമ്മൾ എല്ലാവരും ഒരൊറ്റ ചരടിൽ കോർക്കപ്പെട്ട് ദാതിമാര് സേവനത്തിന്റെ കാര്യങ്ങൾ സമർപ്പിച്ച പോലെ നമ്മുടെ ദീതിമാര് എല്ലാം ചെയ്ത പോലെ നമ്മൾ എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് അവരുടെ എല്ലാം ആശകളുടെ സേവനത്തെ സമ്പന്നമാക്കുന്ന കാര്യത്തിൽ സഹയോഗം ചെയ്യാം ഒരുമിച്ച് ഏകമതത്തോടെ ഏകതയുടെ ചരടിൽ കോർക്കപ്പെട്ട് എല്ലാവർക്കും ബഹുമാനം നൽകിക്കൊണ്ട് വിനയ ചിത്ത സ്ഥിതിയോടുകൂടി ഇരിക്കാം ഒന്ന് വിനയ ചിത്ത സ്ഥിതി പിന്നെ അങ്ങനെയുള്ളവർക്ക് നിർമ്മാണത്തിന്റെ കാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ നിർമ്മാണത്തിന്റെ കാര്യത്തിനായിട്ട് പാപ പറയാറുണ്ട് കുട്ടികളെ നിങ്ങൾ ഡിസ്ട്രക്ഷൻ ചെയ്യേണ്ടവരല്ല കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടവരാണെന്ന് പറയും പുതിയ ലോകത്തിന്റെ നവനിർമ്മാണം ചെയ്യണം അങ്ങനെയാണെങ്കിൽ തന്റെ സ്ഥിതിയും തന്റെ കൂടെയുള്ളവരുടെ സ്ഥിതിയുടെയും നിർമ്മാണം ചെയ്യണം ഇതും നിർമ്മാണത്തിന്റെ ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു ഈ സുവർണ അവസരം എടുത്തുകൊണ്ട് എല്ലാവരും തയ്യാറെടുക്കുമല്ലോ ബാബയോട് പറയൂ ബാബ എന്ത് വേണമോ ചെയ്തോളൂ ഞങ്ങൾ തയ്യാറാണ് ഇനി കുറച്ചുകൂടി സമയം തരൂ ബാബ എന്നാരും പറയരുത് ഞങ്ങൾ തയ്യാറാണെന്ന് പറയണം നമുക്ക് എല്ലാവർക്കും തയ്യാറായിക്കൊണ്ട് തന്റെ നിർവികാരി സ്ഥിതിയിലൂടെ മൈൻഡ് ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി എല്ലാ ആകർഷണങ്ങളിൽ നിന്നും മുക്തമായി വേറിട്ട് സ്നേഹിയായി നിർലിപ്തമായി നിർദോഷ സ്ഥിതി ഉണ്ടാക്കണം ഓം ശാന്തി